നമസ്കാരം. ഞാൻ ബെന്നി ജോസഫ്, ജനപക്ഷം. കേരളത്തിലെ മലയാളികൾ ഇന്ന് ടി വിയിലൂടെ ഇരുന്ന് കാണുന്ന ഡൽഹിയിൽ നടക്കുന്ന കർഷക സമരം, കൃഷിക്കാർ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നും എല്ലാം ഡൽഹിയിലേക്ക് ഒരു യാത്ര, അത് ഒരു സുഖയാത്രയ്ക്ക് വന്നേക്കണതല്ല, തീർത്ഥയാത്രയ്ക്ക് വന്നേക്കണതല്ല, അവർ ചെയ്യുന്ന സമരം. സ്വാതന്ത്ര്യം ലഭിച്ച് ഇത്രയും വർഷമായിട്ടും കർഷകരുടെ കടക്കെണിയും കർഷക കടക്കെണി മൂലം ആത്മഹത്യ ചെയ്യുന്നതും ഒരു ഗവൺമെൻറ്റും ഇവിടെ അഡ്രസ്സ് ചെയ്തിട്ടില്ല. എനിക്ക് കേരളത്തിലെ മലയാളികളെയാണ് ആദ്യം നന്നാക്കേണ്ടത്, എന്നിട്ട് മതി ഡൽഹിയിലേക്ക് പോകാൻ. ഞാൻ എന്തെങ്കിലും ചെയ്യുമ്പോൾ ഉടനെ പറയും സംഖ്യയാണ് സംഖ്യയാണ്. എടാ, കേരളമൊന്ന് നന്നാക്കണ്ടേ ആദ്യം. ഇവിടെ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം, നോക്കുകൂലി, പണിയെടുക്കാണ്ട് മറ്റുള്ളവന്റെ വിശർപ്പ് നോക്കി നക്കി തിന്നുന്ന രാഷ്ട്രീയം, കമ്മി കുമ്മി സുടാപ്പികളെ. നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ, നമ്മൾ ഒരു വിഷയം പറയുമ്പോൾ അത് എൽ ഡി എഫ് അങ്ങനെ ചെയ്തില്ലേ, അപ്പോൾ യു ഡി എഫ് ഇങ്ങനെ ചെയ്യും, യു ഡി എഫ് ഇങ്ങനെ ചെയ്താൽ ബി ജെ പി അങ്ങനെ ചെയ്തില്ലേ. ഞാൻ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ ചിലർ പറയുവാണ്, എടാ കോപ്പേ, റെയിൽവേ സ്റ്റേഷനിൽ പ്ലാറ്റ്ഫോം ചാർജ്, പ്ലാറ്റ്ഫോം ഫീ 50 രൂപയ്ക്ക്, തെറ്റാണ്, ചെരുപ്പിനടിക്കണം. പക്ഷേ അവർ പ്ലാറ്റ്ഫോമിൽ 50 രൂപ കൂട്ടി എന്ന് പറയുമ്പോൾ കേരളത്തിലെ ഓണക്കിറ്റിൽ നിന്ന് കക്കാമോ, പ്രളയക്കെടുത്തി നിന്ന് കക്കാമോ? എന്നെ ശ്രവിക്കുന്ന എന്റെ ശ്രോതാക്കൾ, പച്ചക്ക് പറയുന്ന പ്രോഗ്രാമിന്റെ പ്രേക്ഷകർ, കമ്മി കുമ്മി സുടാപ്പികൾക്ക് ഇത്തിരി പൊള്ളും, ഇത്തിരി നോവും. കാരണം ഞാൻ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായാണ് പറയണത്. ഇഷ്ടമുണ്ടെങ്കിൽ വിശ്വസിച്ചാൽ മതി, നിന്റെ ഒന്ന് ഒരിടുക്കത്തെ സർട്ടിഫിക്കറ്റും വേണ്ട. പക്ഷെ പുതിയ മക്കൾ കമ്മി കുമ്മി സുടാപ്പി കളിച്ചുകൊണ്ട്, കമ്മ്യൂണിസ്റ്റും എൽ ഡി എഫും യു ഡി എഫും കളിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഇപ്പൊ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കാണിക്കുന്ന നാടകം അടക്കം പുതിയ മക്കൾ നിങ്ങളെ പിടിക്കും, റോട്ടിലിട്ട് പിടിക്കും. നിങ്ങളെ രാഷ്ട്രീയക്കാർ ഇത്രയും മ്ലേച്ഛമായ ഉളത്തരം ചെയ്യുമ്പോൾ എം എൽ എമാരെ, എം പിമാരെ, പഞ്ചായത്ത് മെമ്പർമാരെ, നിങ്ങളെ പെണ്ണുങ്ങളടക്കം ചൂലിന് കൈകാര്യം ചെയ്യുന്ന സമയം അതിക്രമിച്ചിരിക്കുന്നു, അടുത്തു വന്നിരിക്കുന്നു. ഇത്ര പൊട്ടന്മാരൊന്നുമല്ല ജനാധിപത്യത്തിൽ. ഇന്നലത്തെ പൊതുപണി മുടക്കിനും നിങ്ങൾ കുറച്ച് പേര് കറങ്ങി. എന്തിനായിരുന്നു ഇന്നലെ ആ പൊതുപണി മുടക്ക്? ഇനി അങ്ങനെ ഒരു പൊതുപണി മുടക്ക് നടത്തിയാൽ അതുകൊണ്ട് ഗതി കിട്ടണ്ടേ? ഇവിടുത്തെ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ ഗുണ്ടായിസം, 8 മണിക്കൂർ പണിയെടുക്കണ ഏത് തൊഴിലാളിയുടെ ഇന്ത്യയിലുള്ളത്? സ്വന്തമായിട്ട് കാർപ്പൻട്രി ചെയ്യണവൻ ചെയ്യും, സ്വന്തമായിട്ട് കൽപ്പണി, സിമെന്റ് പണി മുതലായ പണിക്ക് പോണവരും ഇത് ചെയ്യും. പക്ഷേ കെ എസ് ആർ ടി സിയിൽ, ഇലക്ട്രിസിറ്റി ബോർഡിൽ, വാട്ടർ അതോറിറ്റിയിൽ, കൊച്ചിൻ കോർപ്പറേഷനിൽ, കോഴിക്കോട് കോർപ്പറേഷനിൽ, സെക്രട്ടേറിയറ്റിൽ 8 മണിക്കൂർ വിശർത്ത് പണിയെടുക്കണ ഒരു പുല്ലന്റെ നമ്പർ തരാമോ? ഒരു പുല്ലന്റെ പേര് പറയാമോ? ഒരു ഫയലും തുറന്നിരുന്ന് രാഷ്ട്രീയവും ട്രേഡ് യൂണിയൻ ഗുണ്ടായുസവും വീമ്പിളക്കുന്ന കമ്മ്യൂണിസ്റ്റിന്റെയും കോൺഗ്രസിന്റെയും ഈ രാഷ്ട്രീയ ട്രേഡ് യൂണിയൻ ഗുണ്ടായുസം ഉള്ളിടത്തോളം കാലം ഇന്ത്യ രക്ഷപ്പെടുമോ? ഇതെന്തൊരു രാഷ്ട്രീയ അതിപ്രസരവും! ശവത്തിന് പോലും രാഷ്ട്രീയം പറയുന്ന ഈ അവസ്ഥ മാറണ്ടേ? അപ്പോൾ ഡൽഹിയിൽ കർഷകർ നടത്തുന്ന ഈ സമരം കേരളത്തിൽ കാലുമ്മേ കാലും കയറ്റി ആ സമരം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നവരോട് പറയുകയാണ്, കർഷകരെ രക്ഷിക്കാതെ ഇന്ത്യക്ക് ലോകത്തിന് ഒരടി മുന്നോട്ട് പോകാൻ പറ്റില്ല. ഈ നാട്ടിലെ കർഷകരെ, ഇന്ത്യയിലെ കർഷകരെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യാതെ ഒരു കാരണവശാലും ഇത് മുന്നോട്ട് പോവില്ല. നിങ്ങൾ ശ്രദ്ധിക്കണം, ദയവായി ഇവിടെ ഒരു ആഭ്യന്തര കലഹം ഉണ്ടാവാതിരിക്കാൻ കർഷകരെ ബഹുമാനിക്കണം. എന്നാൽ ഏത് രാഷ്ട്രീയ പാർട്ടിയാവട്ടെ ചെയ്യുന്ന തെറ്റുകൾ പറയുമ്പോൾ ആ തെറ്റിനെ ന്യായീകരിക്കരുത്. എന്തെങ്കിലും ഒരു കാര്യം പറയുമ്പോൾ അത് നമ്മുടെ പാർട്ടി എന്ന് പറഞ്ഞിട്ട് ചെയ്യരുത്. ഇപ്പം ബെന്നിച്ചേട്ടൻ കോൺഗ്രസിനെ വിമർശിച്ചാലും കമ്മ്യൂണിസ്റ്റിനെ വിമർശിച്ചാലും അതിൻ്റെ അകത്ത് നമ്മൾ പറയേണ്ടത് രാഷ്ട്രീയമല്ല, ആ രാഷ്ട്രീയക്കാർ ചെയ്യുന്ന തെറ്റാണ് പറയേണ്ടത്. ഇങ്ങനെ പോയാൽ നമ്മൾ എവിടെയും എത്തൂല, നമ്മുടെ മക്കൾ ഇതിൻ്റെ ദുരിത ഫലം അനുഭവിക്കേണ്ടി വരും.
എന്ത് പറഞ്ഞാലും ഇപ്പൊ ഇന്നലെ ഒരു പോലീസുകാരൻ എന്ത് ചെറ്റത്തരോട് കാണിച്ചാ പോലീസുകാരൻ, അപ്പൊ ഒരു ട്രാൻസ്ഫർ, അതായത് കൊല്ലത്തൊരുത്തൻ തെറി പറഞ്ഞാൽ അവനെ തിരുവനന്തപുരത്തേക്ക് മാറ്റുകയോ തിരുവനന്തപുരത്ത് ഒരു പോലീസുകാരൻ ഒരുത്തനെ തല്ലുകയോ അവന്റെ അമ്മക്ക് വിളിക്കുകയോ ചെയ്താൽ അവനെ കോഴിക്കോടേക്ക് മാറ്റുന്ന എന്ത് ശിക്ഷാ നടപടിയാ? ഞങ്ങളുടെയൊക്കെ കാലത്ത് അമ്മൂമ്മമാര് മുത്തശ്ശിമാര് വീട്ടിലൊരു കഥ പറയും, തെറ്റ് ചെയ്യുമ്പോൾ നീ ഇനിയും തെറ്റ് ചെയ്താൽ നിന്നെ ഇരുട്ടത്ത് കിടത്തി വെട്ടത്ത് ചോറ് തരുമെന്ന്. അന്നൊക്കെ ഞങ്ങൾ പേടിക്കും, എന്താണ് ഇത് കാണിക്കണം, ഇരുട്ടത്ത് കിടത്തിയിട്ട് വെട്ടത്ത് ചോറ് തരുമെന്ന്. അതിന്റെ അർത്ഥം എന്താണ്? വെട്ടത്തിരുത്തി ചോറ് തരും, ഇരുട്ടത്ത് കിടത്തും എന്ന് പറഞ്ഞ പോലെ കേരള പോലീസിലെ ഇന്നത്തെ ശിക്ഷ, എന്തെങ്കിലും തമ്മാടിത്തരം ചെയ്താൽ, എന്തെങ്കിലും ഗുണ്ടായസം ചെയ്താൽ, എന്തെങ്കിലും ചെറ്റത്തരം ചെയ്താൽ ആ പോലീസുകാരന് കൊടുക്കണമെന്ന് ട്രാൻസ്ഫർ. കാരണം പോലീസിന്റെ ട്രേഡ് യൂണിയൻ അത്ര ശക്തിയുള്ളതാണ്. ഈ ട്രേഡ് യൂണിയൻ ഗുണ്ടായസം എന്ന് അവസാനിപ്പിക്കും. എവിടെയും ട്രേഡ് യൂണിയന്റെ അതിപ്രസരമാണ് കെ എസ് ആർ ടി സി നശിപ്പിച്ചേക്കുന്നത്, ഇന്ത്യൻ റെയിൽവേ നശിപ്പിച്ചേക്കുന്നത്, ഇന്ത്യൻ എയർലൈൻസും എയർ ഇന്ത്യയും നശിപ്പിച്ചേക്കുന്നത് തന്നെയാണ്. ഞാൻ ഒരിക്കൽ പറഞ്ഞിട്ടുള്ളതാണ്, 1980 കാലഘട്ടത്തിൽ എയർ ഇന്ത്യ ലോകത്തെ ഏറ്റവും നല്ല ഫ്ലൈറ്റാണ്. കെ എൽ എം പോലെ, കാറ്റേ പസഫിക് പോലെ, ബ്രിട്ടീഷ് എയർവേസ് പോലെ, സിംഗപ്പൂർ എയർലൈൻസിനെക്കാട്ടിലും മലേഷ്യൻ എയർലൈൻസിനെക്കാട്ടിലും മുകളിലായിരുന്നു എയർ ഇന്ത്യ. ഇന്ന് എയർ ഇന്ത്യ എങ്ങനെ പോയി? കാരണം എയർ ഹോസ്റ്റസിന് പ്രായമില്ല, കാരണം ട്രേഡ് യൂണിയൻ സമരം. അവർക്ക് ഇടോ ഓരോ ജോലിക്ക് ഓരോ ഇത് പറഞ്ഞിട്ടില്ലേ? പിന്നെ ഇവർ ഒരു ഫ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവന്മാർ ഒരു ക്യാപ്റ്റന്റെ ഇതുകൊണ്ടൊക്കെ ഫ്ലൈറ്റ് മുടങ്ങിയിട്ടുണ്ട്, ഒരു ക്യാപ്റ്റന്റെ ദാഷ്ട്യം കൊണ്ട്. കാരണം ട്രേഡ് യൂണിയൻ ഇന്നലെ തുടങ്ങിയ എമിറേറ്റ്സ് ഒക്കെ ഇപ്പൊ എവിടെ എത്തി നിൽക്കണ്. അതുകൊണ്ട് 8 മണിക്കൂർ പണിയെടുക്കാൻ ഇന്ത്യക്കാർ തയ്യാറാവണം. അതിൽ 8 മണിക്കൂർ പണിയെടുക്കുന്ന കർഷകനെ തല്ലിച്ചതച്ചാൽ ഇന്ത്യ നിന്ന് കത്തും. ഈ രാഷ്ട്രീയ അതിപ്രസരം മനസ്സിലാക്കാണ്ട് ബെന്നിച്ചേട്ടൻ എന്ത് പറയുമ്പോഴും അതിൻ്റെ അടിയിൽ കമ്മി കുമ്മി സുടാപ്പികൾ, അതായത് ഇപ്പൊ ഇവിടുത്തെ എം എൽ എക്ക് കുറെ ചിങ്കിടികളുണ്ട്, ഇവിടുത്തെ എം പിക്ക് മെമ്പർ ഓഫ് പാർലമെന്റിന് കുറച്ച് ഗുണ്ടകളുണ്ട്, നമ്മളെ തെറി പറയാൻ, അവരൊക്കെ കൂലിയാണ്. ഇപ്പൊ 2020 ഗ്രാമം ഞാൻ എത്ര കാണിച്ചിട്ടും എന്താണ്, രാഷ്ട്രീയത്തിൽ ഗീതു ഉല്ലാസ്, ഷമീർ, ഒരു ഏലിയാസ് വളിയാസ് എന്നൊക്കെ പറഞ്ഞ കുറെ പേര് തച്ചിനിരുന്ന് പറയുകയാണ് 2020 ഗ്രാമം കൊള്ളൂല എന്ന്. കേരളത്തിലെ എല്ലാ മാധ്യമങ്ങൾക്കും കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും മനസ്സിലായി 2020 കിഴക്കമ്പലം സ്വർഗമാണെന്ന്. ഇനി അതിന്റെ കോർഡിനേറ്റർ സാബു എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അതിന് നടപടിയെടുക്കാൻ LDF പിണറായി സർക്കാർ ഉണ്ടല്ലോ, നിങ്ങളുടെ സർക്കാരല്ലേ, എന്താ ചെയ്യാത്ത? നിങ്ങളുടെ പോലീസ് അപ്പൊ മേടിച്ച് തിന്നണ്ട, നിങ്ങളുടെ പൊള്യൂഷൻ കൺട്രോൾ മേടിച്ച് തിന്നണ്ട, നിങ്ങളുടെ പാട സംരക്ഷണ സമിതി പാടം സാബു നികത്തിയിട്ടുണ്ടെങ്കിൽ പിടിക്കാത്ത എന്താ, പൊള്യൂഷൻ കൺട്രോൾ പിടിക്കാത്ത എന്താ? അതിന് വെറുതെ കൊഞ്ഞനം കുത്തരുത്. ഇപ്പൊ 2020 ഗ്രാമം കിഴക്കമ്പലം ലോകത്തൊരു മോഡലാവാൻ പോകുന്നു, പക്ഷെ രാഷ്ട്രീയ കുബുദ്ധികൾ, നിങ്ങൾക്ക് എന്റെ ഫേസ്ബുക്കിന്റെ അടിയിൽ മാത്രം പോയാൽ മതി, ഇവന്മാര് തെറി പറയുമ്പോൾ കാണാം ആ കമ്മി കുമ്മി സുടാപ്പികൾ. പാലാരിട്ട പാലത്തുമ്മേ ഞാൻ ഷഡി ഊരിയത് ഒരുത്തിന് എന്തൊരു വിഷമമാണെന്നറിയോ? പാലാരിട്ടം പാലത്തുമ്മേലെ ഞാൻ എൻ്റെ ഡ്രോയർ ഊരിയിട്ട് ഇതും കൂടിയുള്ളൂ സർക്കാർ കൊണ്ടുപോയിക്കോ എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര വിഷമം ചിലർക്ക്, പ്രത്യേകിച്ച് ഷമീർ എന്ന് പറഞ്ഞ ഒരുത്തിന് ഭയങ്കര ഇത്. ഇവനൊക്കെ കമ്മ്യൂണിസ്റ്റിൻ്റെയും LDF UDFന്റെയും കിറി നക്കി തിന്നിട്ട് എടാ പാലം കമ്പിയില്ലാണ്ട് പൊളിച്ചു മാറ്റുന്നതിൽ വിഷമമില്ല, എൻ്റെ ഷഡിയെ ഓർത്ത് നീ വിഷമിക്കുമ്പോൾ വാളയാറ് രണ്ട് പിള്ളേരുടെ ഷഡി ഊരിക്കൊണ്ടുപോയില്ലേ, വളരെ രണ്ട് പിള്ളേരെ ക്രൂരമായി ബലാത്സംഗം ചെയ്ത് പീഡിപ്പിച്ച് കൊന്നില്ലേ, ഈ കൊന്ന സമയത്ത് നിന്റെയൊക്കെ നാക്കെവിടെ ഇരുന്നടാ? ബെന്നിച്ചേട്ടന്റെ കാര്യത്തിൽ നിങ്ങൾ എടുക്കുന്ന ശ്രദ്ധ, ബെന്നിച്ചേട്ടന്റെ വിഷയത്തിൽ നിങ്ങൾ എടുക്കുന്ന ശ്രദ്ധ നിന്റെയൊക്കെ നേതാക്കന്മാർ സ്വപ്നയും സരിതയുടെയും സ്വർണ്ണക്കടത്തിന്റെയും മയക്കുമരുന്നിന്റെയും ബിനീഷ് കോടിയേരിയുടെയും മറ്റ് കാര്യങ്ങൾക്കും പുറകെ പോയിരുന്നെങ്കിൽ ഈ നാട് നന്നായവനെ. ബെന്നിച്ചേട്ടൻ്റെ 60 കഴിഞ്ഞ് 61 കടന്ന് 61 നടന്നുകൊണ്ടിരിക്കണം, എന്നെയാണ് നിങ്ങൾ നന്നാക്കാൻ പോണ? എടാ നിന്റെയൊക്കെ തലമൂത്ത് ചാവാറായി കിടക്കണത് ഭരണപരിഷ്കരകർത്താവെന്നും അറ്റേ നേതാവെന്നൊക്കെ പറഞ്ഞ് 80 കഴിഞ്ഞ് മൂലക്കുരും 50,000 രൂപയുടെ കണ്ണാടയും 2 കോടി രൂപയുടെ തോമസ് ചാണ്ടി ചികിത്സിച്ച നികുതിപ്പണമൊക്കെ ചോദിക്കണ, അല്ലാണ്ട് എന്റെ ചോദ്യം ചെയ്തിട്ട് കാര്യമുണ്ടോ? ഏതായാലും ഞാൻ സന്തുഷ്ടനാണ്, കൃതജ്ഞനാണ്. കാരണം കേരളത്തിൽ ചോദിച്ചു തുടങ്ങിയ ജനം, പുതിയ മക്കൾ MPയും MLAയോടും പോലീസ് ഉദ്യോഗസ്ഥരോടും ജില്ലാ കളക്ടറോടും ചോദ്യം ചോദിച്ചു തുടങ്ങി, അല്ലാണ്ട് നടുവരയിൽ വായിലിച്ചിട്ട് വായം പൊത്തിരിക്കണ പാലം കഴിഞ്ഞ്. ഇനിയിപ്പോ ഒരു ഫേസ്ബുക്കിൽ വേറൊരു സാധനം കണ്ട്, എന്ത് പുച്ഛത്തോടു കൂടിയാണ് ഞാനത് കണ്ടെന്നറിയാം, സെപ്റ്റി ടാങ്ക് കണ്ട പോലെയാണ്. ആന്തൂരിൽ
ഏഴ് സ്ഥാനാർത്ഥിക്ക് ബദലില്ല. എന്താണ് പാർട്ടി ഗ്രാമമാണ്, അവിടെ കൈപ്പത്തിയോ ബി ജെ പിയോ ഏതെങ്കിലും സ്ഥാനത്തിന് വേണ്ടി നോമിനേഷൻ കൊടുത്താൽ അവൻ്റെ വീട് കയറി തല്ലും. എന്നിട്ട് കേരളം സാക്ഷരത, എല്ലാവരും ഭയങ്കര പഠിപ്പ്, കേരള യൂണിവേഴ്സിറ്റി, മഹാത്മാഗാന്ധി യൂണിവേഴ്സിറ്റി, മറ്റേ കോപ്പിലെ യൂണിവേഴ്സിറ്റി. ഇട കേരളം ഇന്നും പാർട്ടി ഗ്രാമം എന്ന് പറഞ്ഞാൽ ഗുണ്ടായിസോണ്, ബോംബ് പൊട്ടിക്കുക, കൈ വെട്ടുക, തല വെട്ടുക. എന്നിട്ട് അന്തൂരിൽ ചെങ്കൊടി പാറുന്നു. അതെങ്ങനെ ഇന്നും കേരളം വളരെ സാംസ്കാരികമായി മുന്നിൽ നിൽക്കുന്നെന്ന് അഹങ്കരിക്കുമ്പോൾ ഇവിടെ മതത്തിന്റെ പേരിൽ ഇപ്പോഴും സ്പർദ്ധ ഉണ്ടാക്കുന്നില്ലേ? എറണാകുളം ജില്ലയിൽ ലത്തീനും സുറിയാനിയും മാത്രമുള്ള എം എൽ എ എം പി ആവുള്ളു, ക്രിസ്ത്യാനി. അതെന്താ, അങ്ങടി എന്ന രമേശ് ചെന്നിത്തല, പിന്നെ അങ്ങടി എന്ന ചങ്ങനാശ്ശേരി ചെന്ന നായർ, മലപ്പുറത്ത് എന്ന ഏതെങ്കിലും ഹാജിമാര്, കൊടുങ്ങല്ലൂരി എന്ന ഹാജി, അണ്ട് മതത്തിന്റെ പേര് പറയണേ. എടാ, മതവും രാഷ്ട്രീയവും ഒരമ്മ പെറ്റ മക്കള, ഇത് രണ്ടും കൂടി ചേർന്ന ഒരു സെഫ്റ്റി ടാങ്കാണ് ഇന്നത്തെ ജനാധിപത്യം. കേരളത്തിന്റെ ഡെമോക്രസി എന്ന് പറഞ്ഞാൽ, കേരളത്തിന്റെ ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നായർ, പട്ടർ, എസ് എൻ ഡി പി, മുസ്ലിം, ക്രിസ്ത്യൻ, യാക്കോബൈറ്റ്, മറ്റത് മറിച്ചത്, ജാതി പറഞ്ഞിട്ട് തന്നെയടാ ഇവിടെ വോട്ട് പിടിക്കണത്. മനസ്സിലാവണ്ട, ജാതി പറഞ്ഞ് തന്നെയാണ്. അപ്പൊ ഇതൊന്നും ജനത്തിന് മനസ്സിലാവണില്ലെന്ന് ചോദിച്ചാൽ എൻ്റെ പുതിയ മക്കളോട് എനിക്ക് പറയാനുള്ളത്, ജനാധിപത്യത്തിലും രാഷ്ട്രീയത്തിലും രണ്ടുകൂടി മിക്സ് ചെയ്യരുത്. ലോകം നന്നാവണമെങ്കിൽ, ഇന്ത്യ നന്നാവണമെങ്കിൽ കർഷകരെ ഒറ്റപ്പെടുത്തരുത്, അവർക്ക് താങ്ങുവില പ്രഖ്യാപിക്കണം. പിന്നെ കൃഷി ഓഫീസർ 75 ഡിപ്പാർട്ട്മെന്റ് ഉണ്ട്, പകുതി കൂടുതൽ പിരിച്ചുവിടണം. കാരണം ഇവരൊക്കെ ട്രേഡ് യൂണിയൻ കളിച്ച് നല്ല ശമ്പളം. ഇന്ന് പനങ്ങാടുത്ത, എറണാകുളം പനങ്ങാട് വെറ്റിനറി ഹോസ്പിറ്റലിൽ വിളിച്ചപ്പോൾ പറയുകയാണ്, അവിടുത്തെ ഓട്ടർഷക്കാരൻ വന്നാലേ ഡോക്ടർ പോവുള്ളൂ. എറണാകുളം ചേപ്പനം പനങ്ങാടുള്ള വെറ്റിനറി ഡോക്ടർ പ്രീതി മാഡം എന്നെന്തോ പേര്, അവിടെയൊക്കെ ഒന്ന് അന്വേഷണം നടത്ത്, എന്തിനാണ് അത് തുറന്നു വെച്ചേക്കണത്. അതായത് ട്രേഡ് യൂണിയൻ കുറച്ച് ഗുണ്ടകളുണ്ട്, അവിടുത്തെ കമ്പൗണ്ടറാണ് തീരുമാനിക്കേണ്ടത് ഡോക്ടർ എന്ത് ചെയ്യണമെന്ന്. പിന്നെ പൊളിറ്റിക്കൽ അപ്പോയിൻമെന്റ് ആണ്, ഇപ്പൊ ഡോക്ടർ ആയാലും ചവപ്പട്ടി എടുക്കണവനായാലും ഡി ജി പി ആയാലും ജില്ലാ കളക്ടർ ആണെങ്കിലും എല്ലാം പൊളിറ്റിക്കൽ വെച്ചിട്ട് ഒരു കളിയാൻ. ഈ ജനാധിപത്യം എവിടെ എത്തും? ഇപ്പൊ നിങ്ങളുടെ എൻ്റെ മക്കള് ഐ എ എസ് ഐ പി എസ് എടുത്താൽ ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? കള്ളത്തരം ചെയ്യാണ്ട് എന്തെങ്കിലും കക്കോ മോട്ടിക്കോ ഇവരുടെ ഒത്താശ ചെയ്യണ, വിടുവായ തരം ചെയ്യുന്ന, മാമാപ്പണി ചെയ്യുന്ന പോലീസ് ഉദ്യോഗസ്ഥർ രാഷ്ട്രീയക്കാരുടെ ഒപ്പം നിന്നില്ലെങ്കിൽ ജേക്കബ് തോമസിനെ പോലെ എടുത്ത് പൂച്ചനെ കളയണ പോലെ കളയും, ചെവിക്ക് പിടിച്ചു കളയും. അപ്പൊ ജേക്കബ് തോമസ് എന്നൊക്കെ പറഞ്ഞ ആ ഉദ്യോഗസ്ഥന്റെ കണ്ണീര് കേരളത്തിൽ കിടന്ന് കളിക്കേണ്ട, ശ്രദ്ധിച്ചോ, ഇതധികം പോവില്ല. അതുകൊണ്ട് ഈ രാഷ്ട്രീയം ഇവിടെ നിൽക്കണം. കൃഷി രാഷ്ട്രീയം, സമ്പത്തുണ്ടാക്കുന്ന രാഷ്ട്രീയം, കൊള്ളയടിക്കുന്ന രാഷ്ട്രീയം, ജനങ്ങളെ ഭിന്നിപ്പിക്കുന്ന രാഷ്ട്രീയം, ജനങ്ങൾക്ക് ഗതി കൊടുക്കാത്ത രാഷ്ട്രീയം നമുക്ക് വേണ്ട. നല്ല രാഷ്ട്രീയം ഇവിടെ ഉണ്ടാവണം. നല്ല രാഷ്ട്രീയം ഉണ്ടാവണമെങ്കിൽ ഈ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ്, ബി ജെ പി കളിയല്ല വേണ്ടത്. 2020 പോലെ, V4 കൊച്ചി പോലെ, 2030 കുട്ടമ്പുഴ വരുന്നു, 2030 മണലൂര് വരുന്നു, 2030 കോതമംഗലം വരുന്നു, 2020 ട്രിവാൻഡ്രം വരുന്നു, V4 കൊച്ചി കൂടാണ്ട് V4 ആലപ്പുഴ വരുന്നു, V4 കോട്ടയം വരുന്നു. അങ്ങനെ പുതിയ സംഘടനകൾ ഉണ്ടാവണം. കാരണം ഇവരുടെ വ്യവസായം ഉണ്ടല്ലോ, അണ്ടി ഫാക്ടറി പോലെ, കശുണ്ടി ഫാക്ടറി പോലെ, LDF UDF ഒക്കെ കട്ട് കട്ടിട്ട് അതൊക്കെ എഴുതി തള്ളുന്ന, പാലാരറ്റം പാലത്തിന്റെ കമ്പി മാറ്റുന്ന, വൈറ്റില പാലം പണി തീർന്നു കിടക്കുന്നു, എന്താ അത് തുറന്നു കൊടുക്കാത്ത? എറണാകുളത്തെ സാംസ്കാരിക നേതാക്കന്മാരുടെ ഒന്നും അണ്ണാക്കിൽ ഒന്നുമില്ലേ, മിണ്ടണില്ലേ? ഇവിടുത്തെ മഹാനടന്മാരൊന്നും മിണ്ടണില്ലേ? വലിയ ലംബോർഗിനിയും ബെൻസും BMW സ്പോർട്സ് കാറൊക്കെ ഉണ്ടെല്ലാം, എന്തേ വൈറ്റില പാലം പണി തീർന്നു കിടന്നിട്ട് തുറക്കാത്തത്? അങ്ങനെ പ്രതികരണ ശേഷി നഷ്ടപ്പെട്ട കേരളത്തിൽ പച്ചക്ക് ഞാൻ പറയുമ്പോൾ ഒരു 10 പേരെങ്കിലും ഇവിടുത്തെ നേതാക്കന്മാരോടും ഉദ്യോഗസ്ഥന്മാരോടും ചോദ്യം ചോദിക്കാൻ സാധിച്ചു എന്ന് വെച്ചാൽ ബെന്നി ജോസഫ് സക്സസർ, അത് മതി എനിക്ക്. നമ്മുടെയൊക്കെ അമ്മയും പെങ്ങളെയും വീട്ടിൽ വന്ന് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ ആരടാ എന്തടാ എന്ന് ചോദിക്കണ ആങ്ങളമാരുണ്ടാവട്ടെ, അത്തരം ചോദ്യങ്ങൾ ചോദിക്കുന്ന മനുഷ്യ വ്യക്തിത്വങ്ങൾ ഉണ്ടാവട്ടെ, പെണ്ണാവട്ടെ ആണാവട്ടെ, സ്ത്രീ ആവട്ടെ പുരുഷനാവട്ടെ, സ്വന്തം വീട്ടിൽ കയറി വന്ന് രാഷ്ട്രീയ ഗുണ്ടായിസം കാണിച്ചാൽ ആരടാ എന്ന് ചോദിച്ച് അവന്റെ പെടലിക്കൊരണം കൊടുക്കാൻ പറ്റുന്ന ജനമുണ്ടാവണം. അല്ലാണ്ട് അമ്മയും പെങ്ങളും പിടിച്ചോണ്ട് പോകുമ്പോൾ വനിതാ കമ്മീഷൻ വന്നിട്ട് തീവ്രത കുറഞ്ഞ സെക്സ് ആയിരുന്നെന്നും കോണ്ടം കൊടുത്തു വിട്ട കൂടെ എന്നും ചോദിക്കണ ഒരു മനുഷ്യാവകാശ കമ്മീഷനും ഒരു വനിതാ കമ്മീഷനും കേരളത്തിന് വേണ്ട, ഇന്ത്യയിൽ വേണ്ട.
സ്വന്തം വീട്ടിൽ വന്ന് അതിക്രമം കാണിച്ചാൽ കുറുവടിക്കും മുട്ടം വടിക്കും കലങ്ങും വിലങ്ങും അടിച്ചു കൊടുത്തേക്കാം. കാരണം ഇന്ന് പോലീസുകാർ ഒട്ടുമുക്കാലും വളരെയധികം ഗുണ്ടായിസം ചെയ്യുന്നു. രാഷ്ട്രീയ നേതാക്കന്മാർ സ്വത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടി, സമ്പത്ത് തട്ടിയെടുക്കുവാൻ വേണ്ടി റോഡ് പണിയുമ്പോഴും പാലം പണിയുമ്പോഴും എല്ലാം കട്ടുകൊണ്ടുപോകുന്ന ഈ രാഷ്ട്രീയം നമുക്ക് വേണമെന്ന് ഈ തെരഞ്ഞെടുപ്പിൽ ചിന്തിക്കണം. കരമുട്ടി, എറണാകുളം കരമുട്ടിയിലുള്ള 3 സ്ത്രീകൾ ഇലക്ഷനിൽ നിൽക്കുന്നുണ്ട് സ്വതന്ത്രരായിട്ട്. എറണാകുളം പിഴല കരമുട്ടി എന്ന ഭാഗത്ത് 3 സ്ത്രീകൾ ഇലക്ഷൻ നിൽക്കുന്നുണ്ട്. ജയിപ്പിക്കണം അവരെ. 2020 ജയിപ്പിക്കണം. V4 കൊച്ചിയെ ജയിപ്പിക്കണം. LDFും UDFും BJP എന്ന് പറഞ്ഞ ഫാക്ടറി പ്രസ്ഥാനം ഇനി ജയിച്ചാൽ നമുക്ക് ഗതി കിട്ടില്ല. അതുകൊണ്ട് നല്ല ജനാധിപത്യം ഉണ്ടാവട്ടെ. കണ്ണീര് വീഴാത്ത, ആത്മഹത്യ ചെയ്യാത്ത നല്ല കർഷകർ ഇവിടെ ഉണ്ടാവട്ടെ. ജയ് ഹിന്ദ്, ജയ് ഭാരത്.